തേജസ് ന്യൂസിലേക്ക് സ്വാഗതം കനത്ത മഴയെ തുടർന്നുണ്ടായ ഇടിമിന്നലിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വൻ ദുരന്തം ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലായി ഇടിമിന്നലേറ്റ് അറുപത്തിയെട്ട് പേരാണ് മരിച്ചത് ഉത്തർപ്രദേശിൽ നാൽപ്പത്തിയൊന്ന് പേരും രാജസ്ഥാനിൽ ഇരുപത് പേരും മധ്യപ്രദേശിൽ ഏഴുപേരുമാണ് മരിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് രാജസ്ഥാനിലെ ജയ്പൂരിൽ മൊബൈൽ ഫോണിൽ സെൽഫി എടുക്കുന്നതിനിടെ ഇടിമിന്നലേറ്റ് പതിനൊന്ന് പേരാണ് മരിച്ചത് ജയ്പൂരിന് സമീപമുള്ള അമേർ പാലസിലെ വാച്ച് ടവറിലായിരുന്നു സംഭവം അപകട സമയം വാച്ച് ടവറിൽ നിരവധി ആളുകളുണ്ടായിരുന്നു ഏറ്റവും മുകളിൽ ഇരുപത്തിയൊൻപത് പേരുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഇവരിൽ പലരും പരിഭ്രാന്തരായി കോട്ടയിൽ നിന്ന് സമീപത്തെ വനമേഖലയിലേക്ക് ചാടി പരിക്കേറ്റ ഇരുപത്തിയൊൻപത് പേരെ പോലീസും സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരും രക്ഷപ്പെടുത്തി ഈ മാസമുണ്ടായ ഏറ്റവും ശക്തമായ ഇടിമിന്നലാണ് ഞായറാഴ്ച രാത്രിയിലുണ്ടായത് ജയ്പൂരിലെ ആമരപ്രദേശത്ത് ഞായറാഴ്ച നാൽപ്പത് മിനിറ്റിനുള്ളിൽ രണ്ട് തവണയാണ് വാച്ച് ടവറിൽ ഇടിമിന്നലേറ്റത് രാജസ്ഥാനിലെ മറ്റിടങ്ങളിലുണ്ടായ ഇടിമിന്നൽ അപകടത്തിൽ ഒൻപത് പേർ കൂടി മരണപ്പെട്ടു അതിൽ കോട്ട ദോർപൂർ ജില്ലകളിലെ ഏഴ് കുട്ടികളും ഉൾപ്പെടും ഇതോടെ ആകെ രാജസ്ഥാനിലെ മരണം ഇരുപതായി പതിനേഴ് പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട് പോലീസിൻ്റെയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും സംയുക്ത സംഘങ്ങളാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് പരിക്കേറ്റവരെ ജയ്പൂരിലെ സവായ് മൺസിംഗ് ആശുപത്രിയിലേക്ക് മാറ്റി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതം സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു നാലു ലക്ഷം രൂപ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നുമാണ് നൽകുക ഉത്തർപ്രദേശിൽ നാൽപ്പത്തിയൊന്ന് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് പ്രയാഗ്രാജിന്റെ ഭാഗങ്ങളിൽ കനത്ത മഴയോടൊപ്പമുണ്ടായ ഇടിമിന്നലേറ്റ് പതിനാല് പേർ മരിച്ചു കാൺപൂർ ഫത്തേപൂർ എന്നിവിടങ്ങളിൽ അഞ്ചു പേർ വീതം കൗഷബിയിൽ നാലു പേർ ഫിറോസാബാദിൽ മൂന്ന് പേർ ഉന്നാവോ ഹാമീർപൂർ സോനാഭദ്ര എന്നിവിടങ്ങളിൽ ഒരാൾ വീതം മരണപ്പെട്ടു കാൺപൂർ നഗറിൽ രണ്ടു പേർ മരണപ്പെട്ടു പ്രതാപ്ഗഢ് ഹാർദോയ് മിർസാപൂർ എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കും ജീവൻ നഷ്ടപ്പെട്ടു അടിയന്തര സഹായം നൽകണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു അടുത്ത കുറച്ചു ദിവസങ്ങളിൽ കൂടി ഉത്തരേന്ത്യയിൽ ഇടിമിന്നലും കനത്ത മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന മുഖ്യമന്ത്രിമാർ എന്നിവർ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക് തേജസ്